നമസ്കാരം. മുസ്ലിം ലീഗിനെ പരിഹസിച്ച കെ ടി ജലീൽ രംഗത്ത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നേതാക്കൾ സമ്പന്നതയിൽ വിലസുമ്പോൾ പാർട്ടി പട്ടിണിയിൽ ചക്രശാസം വലിക്കുകയാണ്. ഒന്നുകിൽ മതിയായ വിലയ്ക്ക് ലീഗിനെ മറ്റാർക്കെങ്കിലും വിൽക്കുക, അതല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് പ്രാപ്തിയും ശേഷിയുമുള്ളവർക്ക് പാർട്ടിയെ നടത്താൻ കൊടുക്കുക. ഏത് വേണമെന്ന സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ചേരാൻ പോകുന്ന അടുത്ത പ്രവർത്തക സമിതിയിൽ ആലോചിച്ച് തീരുമാനിക്കാമെന്നും ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിക്കുന്നു. ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മുസ്ലിം ലീഗ് യോഗത്തിൽ വിമർശനം ഉയരുകയും അദ്ദേഹം രാജി ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ലീഗിനെ പട്ടിണി നേതാക്കൾക്ക് സമൃദ്ധി. മുസ്ലിം ലീഗിന്റെ എംഎൽഎമാരും പ്രമുഖ നേതാക്കളും മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ചാർട്ട് ചെയ്ത വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പറക്കുന്നു. തിരിച്ച് എല്ലാവരും ഒരുമിച്ച് കൊച്ചിയിൽ അതേ വിമാനത്തിൽ ലാൻഡ് ചെയ്യുന്നു. പ്രത്യേക വാഹനങ്ങളിൽ നേരെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി കൂടുന്നു. ആജന്മ ശത്രുക്കളെ പോലെ ലീഗ് നേതാക്കൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചിലർ വാഗ്പോരിൽ കക്ഷി ചേരുന്നു, മറ്റു ചിലർ സംഘം ചേർന്ന മനസ്സിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. വേറെ ഒരു കൂട്ടർ എല്ലാം കണ്ട് ഊറിച്ചിരിക്കുന്നു, പിന്നെ പരസ്പരം കൈകൊടുത്ത് പിരിയുന്നു. നടന്ന സംഭവങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ചാനലുകൾക്ക് ചോർത്തി കൊടുക്കുന്നു. സമ്പന്നരായി ജനിച്ച ദരിദ്രരായി മരിച്ച പഴയകാല നേതാക്കൾ കടങ്കഥയാകുന്നു. ദരിദ്രരായി വളർന്ന സമ്പന്നരായി വിലസുന്ന നേതാക്കൾ വാഴുന്ന ഹൈടെക് യുഗം ലീഗിൽ പിറക്കുന്നു. കട്ടിലിന് ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ച 60 ലക്ഷം കൈയോടെ പിടികൂടപ്പെടുന്നു. കൈക്കൂലി വാങ്ങിയെന്ന് സ്വന്തം നേതാക്കളെക്കുറിച്ച് ലീഗ് പ്രവർത്തകർ പരാതി നൽകുന്നു. ഇഡി അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേന്ദ്രമായി പാർട്ടി പത്രമാപ്പീസ് മാറുന്നു. പാലാരിവട്ടം പാലം അഴിമതിയിൽ നേതാവ് അകത്താകുന്നു. വിവിധ ബാങ്കുകളിൽ ലീഗ് കമ്മിറ്റികളുടെ പേരിൽ ലക്ഷങ്ങൾ അവരറിയാതെ കുമിഞ്ഞുകൂടുന്നു. മൂത്തവരെ കണ്ടല്ലേ യൂത്തന്മാരും വളരുന്നത്. അവർ മൂന്നാറിൽ ഒരു നേതൃ ക്യാമ്പ് വെച്ചു. യൂത്ത് ലീഗ് നേതാക്കൾ വന്നിറങ്ങിയത് ഹെലികോപ്റ്ററിൽ വാടകയ്ക്കെടുത്താണ്. വിമർശനം ഉയർന്നപ്പോൾ ഗൾഫിലെ വ്യവസായി സ്പോൺസർ ചെയ്തതാണെന്നായിരുന്നു വിശദീകരണം. കത്വയിലെയും ഉന്നാവോയിലെയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ബാലികമാർക്ക് വേണ്ടി വ്യാപക പണപ്പിരിവ് നടത്തുന്നു. സ്വരൂപിച്ച പണത്തിന് കൈയും കണക്കും ഇല്ലാതാകുന്നു. കള്ളി വെളിച്ചത്തായപ്പോൾ അഖിലേന്ത്യാ യൂത്ത് ലീഗ് ഭാരവാഹി രാജി നൽകുന്നു. സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയ സംഖ്യയുടെ കണക്ക് പുറത്തു വരുന്നു. ഇഡി യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്തു. അധികം വൈകാതെ സ്വന്തമായി കൂലിയും വേലയുമില്ലാത്ത യൂത്ത് ലീഗ് സിംഗങ്ങൾക്ക് കൊട്ടാര സമാന വീടുകൾ സ്വന്തമാക്കുന്നു. ആഡംബര കാറുകളിൽ ചീറിപ്പായുന്നു. ഇടയ്ക്കിടെ വിദേശ ടൂറുകളിൽ അർമാദിക്കുന്നു. ഗൾഫിലെ വ്യവസായ ശൃംഖലകൾ തുറക്കുന്നു. എങ്ങും എവിടെയും തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും. നേതാക്കൾ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിലസുമ്പോൾ പാർട്ടി മുഴുപട്ടിണിയിൽ ചക്രശ്വാസം വലിക്കുന്നു. ലീഗ് രാഷ്ട്രീയത്തിന്റെ വർത്തമാന ഉള്ളടക്കമാണ് മുകളിൽ പറഞ്ഞത്. ഈ അവസ്ഥയിൽ ലീഗ് എത്ര കാലം മുന്നോട്ട് പോകും? ഒന്നുകിൽ മതിയായ വിലയ്ക്ക് ലീഗിനെ മറ്റാർക്കെങ്കിലും വിൽക്കുക, അതല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് പ്രാപ്തിയും ശേഷിയുമുള്ളവർക്ക് പാർട്ടിയെ നടത്താൻ കൊടുക്കുക. ഏത് വേണമെന്ന് ഏതെങ്കിലും ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ചേരാൻ പോകുന്ന അടുത്ത പ്രവർത്തക സമിതിയിൽ വെച്ച് ആലോചിച്ച് തീരുമാനിക്കാം.